ഹായ് ബംഗ്ലാവ്. കൊഞ്ചടി 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 മാറ്റിമുട്ട് അതല്ലാന്ന് പറയാൻ അമ്മായിയെ നേരത്തെ കണ്ട പരിചയമൊന്നും കുട്ടിക്കില്ലല്ലോ. ഇല്ലല്ലോ. കഴിഞ്ഞോണം വന്നപ്പോ ഞാൻ അമ്മായിയെ പരിചയപ്പെട്ടല്ലോ. അങ്ങനത്തെ തക്കിട തരികിട പരിപാടികളെല്ലാം ഇവിടെ നടക്കും. ഇവരെ പോലെയുള്ള വിവരദോഷികളുടെ മുമ്പിൽ ഇതാണ് വേറെയാ. കുട്ടി, ഞാൻ ജഗന്നാഥൻ, ഈ ബഡായ് ബംഗ്ലാവിന്റെ ആറാം തമ്പുരാൻ. അതെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഈ സൈസ് കയ്യിലിരിപ്പാണെ ആരാണേലും തല്ലിക്കൊന്നു. ഞാനേ ഒരു ഫാനാ. അതെ, പെടസൽ ഫാൻ. നിങ്ങൾ കണ്ടപ്പോ മനസ്സിലായി ആടിക്കൊണ്ട്. അല്ല, ഞാനേ ലാലേട്ടന്റെ ആരാധിക. എന്റെ നോട്ടത്തിൽ ലാലേട്ടന്റെ ഏറ്റവും വലിയ ആരാധിക ഞാനാണ്. എനിക്ക് നല്ലപോലെ അറിയാം, അദ്ദേഹത്തിന്റെ മനസ്സും എനിക്ക് നല്ലപോലെ അറിയാം. ലാലേട്ടൻ ഈ രൂപത്തിൽ നിങ്ങളെ കണ്ടാൽ കൊന്നുകളയും. അതെ, ഇത്രയും നാളും ഞാൻ വിചാരിച്ചിരുന്നു ഞാനാണ് ലാലേട്ടന്റെ ഏറ്റവും വലിയ ആരാധിക എന്ന്. ഇപ്പോഴാണ് ബഡായ് ബംഗ്ലാവില് മോഹൻലാലിന്റെ ഏറ്റവും വലിയ ആരാധിക വന്നിട്ടുണ്ട് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ശരിയാ, ഞാനാണ് ആരാധിക. അതെ, ലാലേട്ടനെ കുറിച്ച് എന്തറിയാം? അല്ല, അമ്മായിക്ക് ആദ്യം എന്തറിയാന്ന് പറഞ്ഞുതരൂ. അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞു തന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുട്ടക്കറിയിൽ മുട്ടയില്ലെങ്കിൽ അത് മുട്ടക്കറി ആവുമോ? ഇല്ല 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 ഇല്ല. ഓക്കെ, ബീഫ് കറിയിൽ ബീഫ് ഇല്ലെങ്കിൽ അത് ബീഫ് കറി ആവുമോ? അതുമില്ല. ഇല്ല ഇല്ല. നെല്ലിക്ക അച്ചാറിൽ നെല്ലിക്ക ഇട്ടിട്ടില്ലെങ്കിൽ അത് നെല്ലിക്ക അച്ചാറാവുമോ? ഇല്ല ഇല്ല. അപ്പൊ പിന്നെ മോഹൻലാൽ സിനിമയിൽ മോഹൻലാൽ ഇല്ലാതെ അതെങ്ങനെ മോഹൻലാൽ ആവും? ഓ, ഇത് പറയാനാണ്? എല്ലാം ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണല്ലോ അമ്മ. അത് വെച്ചുള്ള ഉദാഹരണം മാത്രമേ പറയാൻ പറ്റുള്ളൂ, വേറൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് അമ്മായി. അങ്ങനെയാണ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മൈസൂർ പാക്കിൽ മൈസൂർ ഉണ്ടോ? മൈസൂർ ഇല്ല. എന്നിട്ട് മൈസൂർ പാക്ക് മൈസൂർ പാക്കല്ലേ? അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല അമ്മായി, ഇത് മോഹൻലാലിനെ ആരാധിക്കുന്ന ഒരു ആരാധികയുടെ കഥയാണ് ഈ സിനിമ. ആണോ? അപ്പൊ പിന്നെ ഞാനും ഒരു മോഹൻലാൽ ആരാധികയാണല്ലോ. അപ്പൊ എന്നെ വെച്ചൊരു പടം എടുത്തോടെ. അല്ല, ഒരു കഥയില്ലാത്ത അമ്മായിയുടെ കഥ എങ്ങനെ കഥയാക്കി സിനിമ ഇറക്കും? അതിന് അമ്മായി ഈ പടത്തിൽ ഉണ്ടല്ലോ. അതിന് ഞാൻ ഈ പടത്തിലെ നായിക അല്ലല്ലോ. എന്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് ലാലേട്ടന്റെ ഒപ്പം ഒന്ന് അഭിനയിക്കണോന്ന്. അമ്മായിയുടെ കുട്ടിക്കാലത്ത് മോഹൻലാൽ ജനിച്ചിട്ടില്ലല്ലോ. ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാനല്ലേ അമ്മായിക്ക് ആഗ്രഹം? അപ്പൊ ലാലേട്ടന്റെ രൂപത്തിലല്ലേ നിക്കണേ? അപ്പൊ പിന്നെ ലാലേട്ടനായിട്ടൊക്കെ അഭിനയിച്ചോ പോരെ. ഓ, അപ്പോ എന്റെ നായിക ഞാൻ പോരെ. മതി മതി, ഞാനൊരു ആരാധികയാണ്. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാടും, കണി കാണാ കുന്നിൽ നിന്നും തിരുകോടി പാവും, പടകാളി പെണ്ണെ നിന്ന് മണിയിൽ ചാർത്തിടാൻ, തുളുനാടൻ ചേലിൽ നിന്ന് വരവേൽക്കാൻ വന്നോളാ. ഓരിലെ താളി ഞാൻ തേച്ചു തരാം.
നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ കുടുനെക്കി പൂവിലൊരുമ വയ്ക്കാം, അരയിലാടുന്ന പുടവ മൂടുന്നൊരഴകും ഞാനല്ലേ, കരലിലാളുന്ന കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ, കതിരവനെതിരിടും ഇളമൂളം കിളിയുടെ ചിറകിലരികയണയാം.